നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റ് യുദ്ധഭീതിയിൽ തുടരുന്നതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി ഫോണിൽ സംസാരിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. അരമണിക്കൂറോളമാണ് ഇവർ ഫോൺ സംഭാഷണം നടത്തിയിരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമമായ റോയിട്ടേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനും ഹിസ്ബുള്ളയുമായുള്ള സംഘർഷത്തിൽ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണയാണ് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗസയിലും ലബനനിലും താൽക്കാലിക വെടിനിർത്തലിനുള്ള സാധ്യതയും നിലവിലില്ലെന്നാണ് സൂചന. അതേസമയം ഇറാനെതിരായ ആക്രമണങ്ങൾ അപ്രതീക്ഷിതവും കൃത്യതയുള്ളതും താങ്ങാവുന്നതിനപ്പുറമായിരിക്കുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഞങ്ങളെ ആക്രമിച്ചാലും അവർ വേദനിക്കുകയും വലിയ വില നൽകുകയും ചെയ്യേണ്ടി വരും. ഞങ്ങളുടെ ആക്രമണം കഴിയുമ്പോൾ എന്താണ് സംഭവിച്ചതെന്നും എങ്ങനെയാണ് സംഭവിച്ചതെന്നും അവർക്ക് മനസ്സിലാകില്ലെന്നും ഗാലന്റ് കൂട്ടിച്ചേർത്തു. എന്ത് തിരിച്ചടി നൽകിയാലും ഇസ്രായേലിനെ കാത്തിരിക്കുന്നത് വൻ നാശമായിരിക്കുമെന്നാണ് ഇറാന്റെ മറുപടി. ഇറാൻ പിന്തുണ നൽകുന്ന ഹിസ്ബുള്ള, ഹമാസ് എന്നിവയ്ക്കെതിരായ ആക്രമണത്തിൽ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ടെങ്കിലും സംഘർഷം രൂക്ഷമാകാതിരിക്കാനുള്ള ഇടപെടലുകൾ അമേരിക്ക നടത്തിയിരുന്നു. എന്നാൽ ഇതിലൊന്നുപോലും ഇതുവരെ വിജയം കണ്ടിട്ടില്ല. ഗസയിലെയും ലബനനിലെയും സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ബൈഡനും നെതന്യാഹും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തിരുന്നു. ബൈഡനും നെതന്യാഹും ഫോൺ സംഭാഷണം പോസിറ്റീവായിരുന്നെന്നാണ് ഇസ്രായേലിന്റെ യു എൻ അംബാസിഡർ ഡാനി ഡാനോൺ പറഞ്ഞത്. അമേരിക്കയുടെ പിന്തുണയെ സ്വാഗതം ചെയ്യുന്നതായും ഡാനി കൂട്ടിച്ചേർത്തു. തങ്ങൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ തിരിച്ചടിക്കുമെന്നും ആക്രമണങ്ങൾ നടത്തേണ്ട മേഖലകളുടെ കാര്യത്തിൽ കൃത്യമായ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരിക്കുമെന്നും ഡാനി പറഞ്ഞു. ഇറാൻ ഭരണകൂടത്തിന് കടുത്ത വേദന സമ്മാനിക്കുന്നതായിരിക്കും ഇസ്രായേലിന്റെ മറുപടിയെന്നും ഡാനി വ്യക്തമാക്കി. അടുത്തിടെയായുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കണ്ണടച്ചുള്ള സമീപനമാണ് അമേരിക്ക സ്വീകരിച്ചിട്ടുള്ളതെന്നും അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് നിൽക്കുന്ന വൃത്തങ്ങളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്റുള്ളയുടെ കൊലപാതകം, പേജർ വാക്കി ടോക്കി ആക്രമണങ്ങൾ എന്നിവയുടെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഹിസ്ബുള്ളയെ പുറന്തള്ളിയില്ലെങ്കിൽ ലബനനെ ഗാസയുടെ അവസ്ഥയായിരിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിങ്ങളുടെ രാജ്യത്തെ ഹിസ്ബുള്ളയിൽ നിന്ന് മോചിപ്പിച്ചാൽ മാത്രമേ ഈ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂവെന്നും നെതന്യാഹു ലബനൻ ജനതയോട് നിർദ്ദേശിച്ചു. തെക്ക് പടിഞ്ഞാറൻ ലബനനിലേക്ക് ആയിരക്കണക്കിന് ട്രൂപ്പുകളെ വിന്യസിച്ച് അധിനിവേശം വിപുലീകരിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് നെതന്യാഹുവിന്റെ വാക്കുകൾ. ഹിസ്ബുള്ളയുടെ മുൻ നേതാവായിരുന്ന ഹസൻ നസ്റുള്ളയുടെ പിൻഗാമികളെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കൊലപ്പെടുത്തിയതായും നെതന്യാഹു അവകാശപ്പെട്ടു. ഹാഷിം സഫീദിന്റെ മരണം സ്ഥിരീകരിക്കാനായിട്ടില്ലെന്നാണ് IDF അറിയിക്കുന്നത്.